നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പഴനിയിൽ തീർത്ഥാടനത്തിന് പോയ തലശ്ശേരി സ്വദേശിനിയായ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നേതൃത്വത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിലെത്തി ചികിത്സയിലുള്ള ഇവരുടെ മൊഴി രേഖപ്പെടുത്തി. തലശ്ശേരി DYSP മൂസ വള്ളിക്കാടന്റെ നേതൃത്വത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും. June 19 സംഭവം നടന്നതെന്നാണ് പരാതി. പാലക്കാട് നിന്ന് ട്രെയിനിൽ പഴനിയിലേക്ക് പോയ ദമ്പതികൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ 3 പേർ അടങ്ങുന്ന അജ്ഞാത സംഘം സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി ലോഡ്ജിൽ എത്തിച്ച് ക്രൂരമായി പീഡനത്തിനിരയാക്കുകയായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിലടക്കം പരിക്കേൽപ്പിച്ചുവെന്നും ഇവരുടെ ഭർത്താവിനെ മർദ്ദിച്ചതായും പറയുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ട ഇവർ പഴനി പോലീസിൽ എത്തിയെങ്കിലും സഹായിച്ചില്ലെന്നും പരാതിയിൽ പറയുന്നു. തുടർന്ന് നാട്ടിലേക്കും മടങ്ങിയ ഇവർ കൂടുതൽ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതോടെ തലശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. തുടർന്നാണ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. സംഭവത്തിൽ DGP പരാതി ലഭിച്ചതോടെ പോലീസ് ഇടപെടുകയായിരുന്നു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, തലശ്ശേരി DYSP മൂസ വള്ളിക്കാടൻ, പരിയാരം CI KV ബാബു എന്നിവരും ആശുപത്രിയിലെത്തി ഭർത്താവിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിനെതിരെ UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വീടുകളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ വെച്ച് നടന്ന മുനിസിപ്പൽ തല ഉദ്ഘാടനം കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിച്ചു. ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോവുക. കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിലെ ധനകാര്യമന്ത്രി, ഇവർ വിചാരിച്ചാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും കേരളമാണ് ശക്തമായിട്ട് എതിർക്കുന്നത്. ഇതിന്റെ നികുതി GST വിടാതിരിക്കാൻ, അപ്പൊ GST ഇത് വിടാൻ കേരളം മുൻകൈ എടുത്താൽ, അതുപോലെ തന്നെ ഈ വർധനവിന്റെ വിഹിതം വേണ്ടെന്ന് വെച്ചാൽ ഈ 60 രൂപയ്ക്ക് കൊടുക്കുന്ന പെട്രോൾ വീണ്ടും 55 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും നികുതി ഇനത്തിൽ കുറവ് വരുത്തി ഇത്തരം ഉൽപ്പന്നങ്ങളെ GST പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PC നാരായണൻ അധ്യക്ഷത വഹിച്ചു. UDF മണ്ഡലം ചെയർമാൻ K ജയരാജ്, VKP ഇസ്മായിൽ, നഗരസഭാ അംഗം A രൂപേഷ്, KV ഭാസ്കരൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. രാജ്യത്ത് സഹകരണ രാഷ്ട്രീയത്തിന് ആക്കം കൂടുന്നു. അധികാരം ഉപയോഗിച്ച് ജനാധിപത്യ വിരുദ്ധ മാർഗത്തിലൂടെ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള അജണ്ടയാണ് കേന്ദ്രം നടപ്പിലാക്കുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പയ്യന്നൂരിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഇതിനകത്ത് ഈ ക്യാബിനറ്റ് പുനഃസംഘടനയിലൂടെ തന്റെ പാർശ്വവർത്തികളെ തിരികെ കയറ്റി യോഗ്യതയുള്ളവരെ മുഴുവൻ പുറത്താക്കിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം പ്രധാനമന്ത്രിയുടെ ഏറാമൂളികൾ മാത്രം മതി ഈ ക്യാബിനറ്റിൽ എന്നുള്ളതാണ്. പ്രധാനമന്ത്രി പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുകയാണ്. അതിനാണ് ഈ ക്യാബിനറ്റ് ലീഡർഷിപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ അടുത്ത കാലത്ത് ഗുജറാത്തിൽ സഹകരണ മേഖലയിൽ നടന്ന അട്ടിമറിയാണ്. യാതൊരുവിധമായ ജനാധിപത്യ മൂല്യങ്ങൾക്കും വില കൽപ്പിക്കാതെയാണ് ഗുജറാത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തത്. സംസ്ഥാന ഗവൺമെൻറ് അവരുടെ കയ്യിലാണ്. സംസ്ഥാന പിന്നെ ഇതിൻ്റെ രജിസ്ട്രാറും ഇവരൊക്കെ ഉള്ളപ്പോഴേ അത് അമിത്ഷായാണ് അവിടെ നേതൃത്വം കൊടുത്ത് അവിടുത്തെ സഹകരണ പ്രസ്ഥാനങ്ങൾ പിടിച്ചെടുത്തത്. അപ്പോൾ ഇന്ത്യയിലെ ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ ഉന്മൂലനം ചെയ്യാനായി ഒരുപാട് നടപടിക്രമങ്ങൾ കൊണ്ടുവന്നു. സഹകരണ പ്രസ്ഥാനങ്ങൾ സാധാരണക്കാരായ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധമുള്ളതാണ്. ഇന്ന് പാവപ്പെട്ടവർക്ക് ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ അവരെ സാമ്പത്തികമായി നിലനിർത്തിയിരിക്കുന്നത് ഇത്തരം സഹകരണ പ്രസ്ഥാനങ്ങളാണ്. അതിൽ കേരളമടക്കം ഒരു സംസ്ഥാനത്തും BJP യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ മാർഗത്തിലൂടെ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെ തന്നെ ആ പണി ഏൽപ്പിച്ചത്. ഒരു കാര്യം സംഹരിക്കാൻ ഏറ്റവും നല്ല വ്യക്തി നരേന്ദ്ര മോദിക്ക് അമിത്ഷാ തന്നെയാണ്. കാരണം ഒരു കാര്യം എങ്ങനെ ഉന്മൂലനം ചെയ്യാം, ഒരു ഉന്മൂലന സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവാണ് ഈ പറയപ്പെടുന്ന അമിത്ഷാ. അതുകൊണ്ട് സഹകരണ പ്രസ്ഥാനങ്ങളുടെ കഷ്ടകാലം ആരംഭിച്ചു. ചെറുപുഴ ബസ് സ്റ്റാൻഡിന് സമീപത്ത് മെയിൻ റോഡിലുള്ള മരം കടപുഴകി വീണു. വൻ ദുരന്തമൊഴിവായി. വെള്ളിയാഴ്ച സന്ധ്യയോടുകൂടിയായിരുന്നു സംഭവം. റോഡരികിലുണ്ടായിരുന്ന വൻ പൂമരമാണ് കടപുഴകിയത്.
ചെറുപുഴ ടൌണിൽ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം വെള്ളിയാഴ്ച മാത്രമാണ് കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൌണിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. അപകടത്തിന് അരമണിക്കൂർ മുമ്പ് ഈ മരത്തിനടിയിൽ തെരുവോര സർക്കസ് കുടുംബം പരിപാടി നടത്തുന്നുണ്ടായിരുന്നു. കൂടാതെ നിരവധി വാഹനങ്ങൾ കടന്നു പോവുകയും പാർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഇവിടെ ഒരു മഹാദുരന്തമാണ് ഒഴിവായത്. സംഭവം നടന്ന ഉടൻ ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിക്കുകയും നാട്ടുകാരും പോലീസും ചേർന്ന് മെഷീൻ ഉപയോഗിച്ച് മരം മുറിച്ചു മാറ്റുകയും ചെയ്തു. പെരിങ്ങോം ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ചെറുപുഴ സെന്റ് ജോസഫ് സ്കൂളിൽ നിന്നും അധ്യാപകരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ. ഈ അധ്യയന വർഷം കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് ഡിവിഷനുകൾ ഇല്ലാതായതോടെ പകുതി ശമ്പളം നൽകി കോവിഡ് പ്രതിസന്ധി അവസാനിക്കും വരെ ജോലിയിൽ നിന്നും വിട്ടുനിൽക്കാൻ ഏതാനും അധ്യാപകരോട് ആവശ്യപ്പെടുക മാത്രമായിരുന്നു. ഇത്തരത്തിൽ ക്ലാസുകൾ നൽകാനില്ലാതെ വന്ന അധ്യാപകരിൽ ചിലർ മാനേജ്മെന്റുമായി ഒരു ധാരണയ്ക്കും തയ്യാറാകാതെയാണ് പരസ്യ പ്രതിഷേധത്തിനിറങ്ങിയതെന്നും മാനേജ്മെന്റ് അറിയിച്ചു. കോവിഡ് പ്രതിസന്ധിക്കിടെ ഡിവിഷൻ നഷ്ടമായെന്ന് പറഞ്ഞ് തങ്ങളെ പിരിച്ചുവിട്ടുവെന്നാരോപിച്ച് ചെറുപുഴ സെന്റ് ജോസഫ് സ്കൂളിലെ 4 അധ്യാപികമാർ സ്കൂളിന് മുന്നിൽ കഴിഞ്ഞ ദിവസം സൂചനാ സമരം സംഘടിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് മാനേജ്മെന്റിന്റെ പ്രതികരണം. അൺഎയ്ഡഡ് സ്കൂൾ ആയതിനാൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുമ്പോൾ ഫീസിനത്തിലും വലിയ കുറവുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുഴുവൻ അധ്യാപകരെയും ശമ്പളം നൽകി നിലനിർത്താൻ കഴിയാത്തത്. ജോലിയിൽ നിന്നും വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ട 9 പേരിൽ 5 പേർ മാനേജ്മെന്റിനോട് സഹകരിച്ചിട്ടുണ്ട്. PTAയുടെ അനുമതിയോടെയാണ് അധ്യാപകരോട് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടതെന്നും മാനേജർ സിസ്റ്റർ മേരി കാഞ്ചന, പ്രിൻസിപ്പൽ സിസ്റ്റർ TJ ജിജി, PTA പ്രതിനിധി ജോസ് ഇളയാനിത്തോട്ടം, അധ്യാപക പ്രതിനിധി സിജി പോൾ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കുളത്തിൽ കുളിക്കുന്നതിനിടെ മുങ്ങിത്താണ തന്റെ സഹോദരിയുടെ അടക്കം 3 പേരുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ് കടന്നപ്പള്ളിയിലെ ശീതൾ ശശി എന്ന കൊച്ചുമിടുക്കി. ഒരു ദുരന്തത്തിൽ നിന്ന് തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ശീതൾ. കുളത്തിൽ കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട തന്റെ സഹോദരിയടക്കം 3 പേരുടെ ജീവൻ രക്ഷിച്ച സന്തോഷത്തിലാണ് കടന്നപ്പള്ളി വെള്ളാലത്ത് ശിവക്ഷേത്രത്തിന് സമീപത്തെ ശീതൾ ശശി എന്ന കൊച്ചുമിടുക്കി. പുറച്ചേരിയിൽ തന്റെ ഇളയമ്മയുടെ വീടിന് സമീപത്തെ കുളത്തിൽ കുളിക്കാൻ പോയതായിരുന്നു ശീതളും സഹോദരി ശില്പയും ഇളയമ്മ ഷൈമയും മകൾ ആരാധ്യയും. കുളിക്കുന്നതിനിടെ മൂവരും അപകടത്തിൽപ്പെടുകയായിരുന്നു. അപകടമുണ്ടായപ്പോൾ പകച്ചു നിൽക്കാതെ രക്ഷാപ്രവർത്തനം നടത്തി തന്റെ കൂടപ്പിറപ്പുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് ശീതൾ. ഹേമന്റെ കുടിയലിൽ നമ്മ കുളത്തിൽ കുളിക്കാൻ പോയതാണ്. 9 ആളുണ്ടായിനി. 9 ആളില് കുറച്ചാളിലും മുകളിലുണ്ടായിനി. നമ്മൾ കുറച്ചാള് കുളത്ത് കിഞ്ഞു. അന്നേരം എൻ്റെ ചേച്ചി എൻ്റെ അനിയത്തിനെ നീന്തം പഠിപ്പിക്കുന്നുണ്ടായിനി. അന്നേരം ഓള് മുങ്ങിയപ്പം ചേച്ചിൻ്റെ ചങ്ക് പിടിച്ച് നോക്കിയപ്പം രണ്ടാളും മുങ്ങിയപ്പം മേമ പോയി. മേമ പോയപ്പോൾ ഞാനും പോയപ്പം മേമനെ പിടിച്ച് മുക്കിയപ്പം ഞാൻ അടിയിലേ മുങ്ങി നീന്തിട്ട് വന്നിട്ട് കരയിൽ വന്നിട്ട് പൊന്തെടുത്തിട്ട് മേമേൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു. മേമക്കത് പിടിച്ചിനി, പക്ഷെ പൊന്തൽ പൊട്ടിപ്പോയിനി. മേമക്ക് വരാൻ പറ്റിയിട്ട ഞാൻ മുടി പിടിച്ച് വലിക്കുകയായിരുന്നു. നാടിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ മിടുക്കി. പാറയിൽ ശശിയുടെയും ഷീജയുടെയും ഇളയ മകളാണ്. കടന്നപ്പള്ളി ഹൈസ്കൂളിലെ 8 ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ബാലസംഘം പുത്തൂർക്കുന്ന് യൂണിറ്റ് അനുമോദനം നടത്തി. MVജിൻ MLA ഉപഹാരസമർപ്പണം നടത്തി. VA കോമളവല്ലി, അഭിനന്ദ് സുരേന്ദ്രൻ, PK പ്രജീഷ്, SK വിനീത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഇന്ധനവില വർധനവിനെതിരെ സുരേന്ദ്രൻ കുക്കാനത്തിന്റെ വേറിട്ടൊരു പ്രതിഷേധം. റോഡ് വൃത്തിയാക്കി ചാണകവെള്ളം തളിച്ചാണ് പ്രതിഷേധിച്ചത്. ദിനംപ്രതി ഉയരുന്ന ഇന്ധനവിലയിൽ പ്രതിഷേധിച്ച് പ്രശസ്ത ശില്പി സുരേന്ദ്രൻ കൂക്കാനത്തിന്റെ വേറിട്ട പ്രതിഷേധം ശ്രദ്ധേയമായി. റോഡ് ശുചിയാക്കി അവിടെ ചാണകവെള്ളം തെളിച്ചാണ് തന്റെ പ്രതിഷേധം അദ്ദേഹം പ്രകടിപ്പിച്ചത്. പ്രതീകാത്മകമായി നടത്തിയ ഈ പ്രതിഷേധം കാഴ്ചക്കാർക്ക് വേറിട്ടൊരു അനുഭവമായി. ജനങ്ങളെ കഴുതുകളാക്കി കാണുന്ന അധികാരികൾ ഉണരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു പ്രതിഷേധ സമരം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഈ പ്രതിഷേധ സമരം ഞാൻ നടത്തുന്നത് ലക്ഷദ്വീപ് സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അവിടെ നമ്മളെ പ്രധാനമന്ത്രി മോദിയും അമിത്ഷായൊക്കെ കൂടിയിട്ട് വിദേശ കുത്തകൾക്ക് വേണ്ടിയിട്ട്, ടൂറിസ്റ്റ് കുത്തകൾക്ക് വേണ്ടിയിട്ട് ലക്ഷദ്വീപിനെ അവർക്ക് അച്ചാരത്തിന് കൈമാറ്റം ചെയ്യപ്പെടുന്നൊരു പ്രതിസന്ധി ഇപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോക്ഡൌൺ ആയതിനാൽ അധികം വാഹനങ്ങളൊന്നും നിരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതും അനുഗ്രഹമായി. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ.
മനുഷ്യാവകാശ പ്രവർത്തകനായ ഫാദർ സ്റ്റാൻസ്വാമിയെ ഇല്ലാതാക്കിയ ഭരണകൂട നടപടിക്കെതിരെ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പയ്യന്നൂർ പെരുമ്പയിൽ നടത്തിയ പ്രതിഷേധ ജ്വാല ഫാദർ മാത്യു ആലങ്കോടെ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യാവകാശ പ്രവർത്തകനായ ഫാദർ സ്റ്റാൻസ്വാമിയെ ഇല്ലാതാക്കിയ ഭരണകൂട നടപടി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് അപമാനമാണെന്ന് ഫാദർ മാത്യു ആലങ്കോട് പറഞ്ഞു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ പെരുമ്പയിൽ നടത്തിയ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് പ്രസിഡന്റ് വി സി നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, അഡ്വക്കേറ്റ് ടോണി ജോസഫ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ കെ വി ഭാസ്കരൻ, കെ ജയരാജ്, പയ്യന്നൂർ നഗരസഭാ അംഗം എ രൂപേഷ്, മുട്ടിൽ സുധാകരൻ, എം വി ഉണ്ണികൃഷ്ണൻ, ബിജു തായത്ത് വയൽ, ഷെഫീഖ് മാങ്കടവ്, ആകാശ് ഭാസ്കർ, പ്രശാന്ത് കോറോം, യാസീൻ സി എച്ച് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മത്സ്യത്തിന് തീവില. ഭൂരിപക്ഷം സാധാരണക്കാരന്റെയും ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മത്സ്യം. തൊട്ടാൽ പൊള്ളുന്ന നിലയിലേക്ക് മത്സ്യവില എത്തി നിൽക്കുന്നു. ട്രോളിംഗ് നിരോധനമാണെങ്കിലും മത്സ്യത്തിന് ഒരു ചാമവുമില്ല. തെരുവോരങ്ങളിലും ആളുകൾ കൂടുന്നിടത്തൊക്കെയും മത്സ്യക്കച്ചവടക്കാരെ കാണാം. വില ചോദിക്കുമ്പോൾ തന്നെ ഞെട്ടും. അത്തരത്തിലായിരിക്കുന്നു മത്സ്യവില. സാധാരണക്കാരന്റെ അയക്കൂറ എന്നറിയപ്പെടുന്ന മത്തിക്കു തന്നെ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. അയല, നത്തൽ തുടങ്ങിയവയ്ക്കുമെല്ലാം ഉയർന്ന വിലയാണ്. ആവോലി, കരിമീൻ തുടങ്ങിയവയൊക്കെ സാധാരണക്കാരന്റെ പട്ടികയിൽ നിന്ന് എന്നെ പുറംതള്ളിക്കഴിഞ്ഞു. മലയാളിക്ക് മീൻകറിയില്ലാതെ എന്ത് ഊണയെന്ന നിലയിലാണ് വർത്തമാനകാലത്തെ സ്ഥിതി. കോഴിയിറച്ചിക്കും വില ഉയരുകയാണ്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനവിനെതിരെ യു ഡി എഫ് സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ച കുടുംബ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഗാന്ധിമന്ദിരത്തിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ, ഡി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, കെ ജയരാജ്, വി കെ പി ഇസ്മായിൽ, വി പി സുഭാഷ്, കെ പി മോഹനൻ, കെ എം വിജയൻ, കെ വി ഭാസ്കരൻ, കാരയിൽ സുകുമാരൻ, ഇ പി ബാലകൃഷ്ണൻ, പ്രശാന്ത് കോറോം, വി എം പീതാംബരൻ, എം ഇ ദാമോദരൻ, സി വി ഹരിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കണ്ണൂർ, സമഗ്ര ശിക്ഷാ കേരളം, മാടായി ബി ആർ സി എന്നിവ നടപ്പിലാക്കുന്ന ചിറകിലേറി കുട്ടികൾക്കായുള്ള മുട്ടക്കോഴി വിതരണം മാടായി ബി ആർ സിയിൽ നടന്നു. എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ തളിപ്പറമ്പ് ഘടകം പ്രസിഡന്റ് ഡോക്ടർ സോയ ഇ അധ്യക്ഷത വഹിച്ചു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ മുഖ്യാതിഥിയായി. ടി പി അശോകൻ, കെ ജയപ്രകാശ്, ഡോക്ടർ അബ്ദുൾ ഹക്കീം, ഡോക്ടർ ഷാരിക പി, ഡോക്ടർ അർജുൻ കെ സി, സതീശൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന 20 കുട്ടികൾക്ക് 5 വീതം കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഫാദർ സ്റ്റാൻസ്വാമിയുടെ ജീവൻ കവർന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ ജോസ് വെട്ടിക്കൽ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ അധ്യക്ഷത വഹിച്ചു. കെ കെ സുരേഷ് കുമാർ, ടി പി ചന്ദ്രൻ, കുട്ടിച്ചൻ തുണ്ടിയിൽ, എം കരുണാകരൻ, സതീശൻ കാർത്തികപ്പള്ളി, സലീം തേക്കാട്ടിൽ, ജയപ്രകാശ് പ്രാപ്പോയിൽ, ടി വി കലേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. സ്ത്രീധന പീഡനത്തിനെതിരെയും ഗുണ്ടാ മാഫിയ കൊട്ടേഷൻ സംഘത്തിനെതിരെയും സി പി ഐ കുഞ്ഞിമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. തെക്കുംപാട് റെയിൽവേ ഗേറ്റിന് സമീപം നടന്ന പരിപാടി സി പി ഐ പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി അംഗം ശ്രീജിത്ത് കുഞ്ഞിമംഗലം ഉദ്ഘാടനം ചെയ്തു. ആലൻകീഴിൽ നടന്ന ജനജാഗ്രതാ സദസ് വി വി രാഘവനും മുക്കിൽ കെ അനീഷും തലായിമുക്കിൽ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് പി ലക്ഷ്മണനും ഉദ്ഘാടനം ചെയ്തു. പി വി ബാബു, എം വി പ്രദീപൻ, കൊക്കാനി ലക്ഷ്മണൻ, ടി കല്യാണി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.